2021 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി ആഘോഷിക്കുവാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ഈ അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഏറെ പ്രത്യേകിച്ച് നമ്മുടെ അപ്പനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ഉചിതമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പലരുടെയും ഉത്തരം അപ്പൻ എന്ന് തന്നെയായിരിക്കും. നമ്മുടെ അമ്മമാരുടെ ത്യാഗത്തെയും സ്നേഹത്തെയും പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ അപ്പനെ പലപ്പോഴും മറന്നു പോകാറുണ്ട്, അവരുടെ ത്യാഗത്തെയും മറന്നു പോകാറുണ്ട്. രാത്രിയും പകലുമെന്നില്ലാതെ നമുക്ക് വേണ്ടി ഊണും ഉറക്കവുമൊക്കെ ഉപേക്ഷിച്ച് കാവലിരുന്നവർ, നമ്മുടെ ഓരോ ആവശ്യവും അത് ചോദിക്കുന്നതിന് മുൻപേ അറിഞ്ഞ് സമ്മാനിച്ചിരുന്നവർ, സ്നേഹത്തോടെ നെറുകിൽ തലോടിയവർ, ഇതാണ് ഓരോ അപ്പനും. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയും നമുക്ക് കരുത്തു പകരുന്ന ശക്തിയും ഏറ്റവും വലിയ സൂപ്പർ ഹീറോയും നമ്മുടെയൊക്കെ അപ്പന്മാരല്ലാതെ വേറെ ആരുമല്ല. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണോ? ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അപ്പൻ്റെ സ്ഥാനം വില്ലൻ്റെ ഒപ്പമാണ്. മദ്യപിച്ച് ഉന്മത്തനായി ഭാര്യയെയും മക്കളെയും തല്ലിച്ചതയ്ക്കുന്ന ചില അപ്പന്മാരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനുമായി ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കുന്ന, ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കാത്ത അപ്പന്മാരും ഇന്നത്തെ കാലത്തുണ്ട്. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലും ടിവിയിലുമൊക്കെ കണ്ട ഒരു വാർത്ത നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തൻ്റെ മൂത്ത മകനെ കഴുത്തുറത്തും ഇളയ മകനെ അമ്പലക്കുളത്തിൽ എറിഞ്ഞും കൊലപ്പെടുത്തിയതിനു ശേഷം അതേ കുളത്തിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്ത ഒരു പിതാവിൻ്റെ കഥ, ഒരു പിതാവിൻ്റെ ക്രൂരത. അതുപോലെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ, അതിൽ കണ്ട ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം ഓർക്കുന്നുണ്ട്. തൻ്റെ അമ്മയെയും കുഞ്ഞു സഹോദരിയെയും തല്ലരുതേ എന്ന് പിതാവിനോട് കരഞ്ഞപേക്ഷിക്കുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം വളരെ ഹൃദയസ്പർശിയാണ്. ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ വാർത്തകളും സംഭവങ്ങളും നിരന്തരം നാം മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. കൈവെള്ളയിൽ ചേർത്ത് വച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ നിധിയെയാണ് ഇങ്ങനെയുള്ള മനുഷ്യർ പിച്ചി ചീന്തുന്നത്. അപ്പൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ പലതാണ്. തൻ്റെ റോൾ മോഡൽ ആരാണെന്ന ചോദ്യത്തിന് ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന മറുപടികളിൽ അപ്പൻ എന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. അതേ ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ താൻ അധികം വെറുക്കുന്ന മനുഷ്യൻ എന്ന ചോദ്യത്തിനും അതേ ഉത്തരം തന്നെ ലഭിച്ചേക്കാം. ഇനി നമ്മുടെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കുറേയധികം അപ്പന്മാരുടെ ചിത്രങ്ങൾ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ തൻ്റെ മകൻ്റെ മരണത്തിന് മറ്റൊരു മകനാണ് കാരണമായത് എന്നറിഞ്ഞ് പകച്ചു നിൽക്കുന്ന ആദം എന്ന അപ്പൻ. ഇനി ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ ഉള്ളുനീറിക്കൊണ്ട് തൻ്റെ മകനെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന അബ്രാഹം. അതുപോലെ സാമുവലിൻ്റെ 2-ാം പുസ്തകം 13-ും 14-ും അധ്യായത്തിൽ കാണുന്ന ദാവീദ് രാജാവ്, തൻ്റെ മകൻ സ്വസഹോദരിയെ ബലാത്കാരമായി മാനഭംഗപ്പെടുത്തി എന്നറിഞ്ഞ് നീറിക്കൊഴുന്ന അദ്ദേഹം, ഒടുവിൽ മറ്റൊരു മകൻ തന്നെ ഈ മകൻ്റെ മരണത്തിന് കാരണമാകുന്നു എന്ന് കേട്ട് വിലപിച്ചുകൊണ്ട് വസ്ത്രം കീറി തറയിൽ കിടക്കുകയാണ് അദ്ദേഹം. അങ്ങനെ പോകുന്നു ബൈബിളിൽ പിതാക്കന്മാർ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശു നമുക്കൊരു പിതാവിനെ, ഒരപ്പനെ നൽകുന്നുണ്ട്. ആബാ പിതാവ്, ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവ്. ബൈബിളിൽ നീതിമാനായ ഒരു പിതാവിനെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. ക്ലേശങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും യാതൊരു പഞ്ഞവും വന്നിട്ടില്ലാത്ത ഒരു പിതാവ്, വിശുദ്ധ യൗസേ പിതാവ്. എല്ലാ അപ്പന്മാർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരപ്പൻ, ദൈവപുത്രനെ സ്വന്തം പുത്രനായി സ്വീകരിച്ചുകൊണ്ട് ജീവനും ജീവിതവും അവനായി സമർപ്പിച്ച ഒരു പിതാവ്. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങുന്നൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തായിരിക്കും ആ അപകടം? ദൈവത്തിനും അപകടമോ? തൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ പൊന്നോമനെ നശിപ്പിക്കാൻ രാജാവ് ശ്രമിക്കുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ട മാത്രയിൽ തന്നെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി ഒരു ദൂരയാത്ര, ഒരു പലായനം. കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ വക്കിൽ നിന്നും സ്വന്തം ജീവനും ആരോഗ്യവും പോലും നോക്കാതെ സംരക്ഷിച്ചു. മകൻ്റെ തോളിൽ ചാഞ്ഞുകിടന്ന് മരണത്തെ പുൽകിയപ്പോഴും ആ അപ്പൻ ചിന്തിച്ചത് മകൻ സുരക്ഷിതനാണോ എന്ന് തന്നെയായിരിക്കും. ഉറങ്ങുന്ന വിശുദ്ധ യൗസേ പിതാവിൻ്റെ ചിത്രം വളരെ മനോഹരമായിട്ടാണ് പകർത്തിയിരിക്കുന്നത്. യാത്രയുടെ ക്ഷീണത്താലും കാണുന്ന സ്വപ്നത്തെക്കുറിച്ചുള്ള ചിന്തകളാലും വിതുമ്പിക്കൊണ്ടാവണം ആ മയക്കം. നേരത്ത ഒരു ശബ്ദം കേൾക്കുന്ന മാത്രയിൽ പോലും ഞെട്ടി ഉണർന്ന് നോക്കുന്നത് തൻ്റെ മകനെയാണ്, മകൻ സുരക്ഷിതനാണോ എന്ന് തന്നെയായിരിക്കും.
പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പാത്രിസ് കോർദെ എന്ന പ്രബോധന രേഖയിൽ പറയുന്നു, പിതൃഹൃദയത്തോടെ ജോസഫ് യേശുവിനെ സ്നേഹിച്ചു. വളർത്തുപുത്രനായിട്ടല്ല, സ്വന്തം പുത്രനായി തന്നെയാണ് യേശുവിനെ യൗസേ പിതാവ് സ്നേഹിച്ചതും വളർത്തിയതും പരിപാലിച്ചതുമൊക്കെ. 127 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ദൈവത്തിൻ്റെ ദാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയണം. ശിക്ഷണങ്ങളും ശിക്ഷകളും നൽകുമ്പോഴും മക്കളെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതിക്കൊണ്ട് യേശുവിനെ യൗസേ പിതാവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കണം. അപ്പോൾ ഓരോ കുടുംബവും തിരുക്കുടുംബമായി തീരും.